നമസ്കാരം, വെൽക്കം ടു ദി നാത്തൂൺസ്. ഞാൻ സബി, ഞാൻ അമേരിക്കയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഒപ്പം എൻ്റെ രണ്ട് നാത്തൂൺസ് ഇവിടെ ഉണ്ട്, അവരൊന്ന് പരിചയപ്പെട്ടാലോ. ഹായ് ഓൾ, എൻ്റെ പേര് രേണു, ഞാനാണ് നാത്തൂൺസിലെ ചെറിയ നാത്തൂൺ. ഞാനിപ്പോൾ കാനഡയിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ മൂന്ന് നാത്തൂന്മാരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാക്കാറ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മൂന്ന് കൺട്രിയിലും ഡിഫറെൻ്റ് ആണെന്ന്. അപ്പൊ ഈ ഡിഫറൻസ് ഒരേ സമയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാലോ എന്നൊരു ആശയത്തോടെ വേണം ഞങ്ങൾ ഈ നാത്തൂൺസ് എന്നൊരു ചാനലിലൂടെ തുടങ്ങാനായത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നാത്തൂൺസിലേക്ക് വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് നാത്തൂണിലെ മൂത്ത നാത്തൂൺ. എന്റെ പേര് രമ്യ, ഞാൻ ദുബായിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ, കാരണം മൂന്ന് രാജ്യത്തിലും വ്യത്യസ്തമായിട്ട് വിഷയങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പൊ അതായിരുന്നു എന്റെ രണ്ട് നാത്തൂൺസ്. എന്തായാലും ഇന്നത്തെ വിഷയം എന്താണെന്ന് നോക്കാലോ. അല്ല ബാബി, എനിക്ക് ബാംഗ്ലൂർ ഡേയ്സ് കണ്ടപ്പോ തുടങ്ങിയിട്ടൊരു സംശയം കേട്ടാ. അതിൽ നമ്മുടെ കൽപ്പനേച്ചി പറയുന്നുണ്ടല്ലോ അമേരിക്കയിലൊക്കെ തക്കാളി മത്തനോണം വലുപ്പുണ്ടെന്ന്. ആണോ? അതൊന്ന് പറഞ്ഞു തരുമോ, എങ്ങനെയാണെന്ന്? അവിടുത്തെ തക്കാളിയൊക്കെ ഒന്ന് കാണിച്ചു തരുമോ, നോക്കട്ടെ ഞങ്ങളൊക്കെ. ആ ഈ ഡൗട്ട് എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടാ. എന്നാ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ആ സംശയം തീർത്താലോ. ലെറ്റ്സ് ഗോ. ഗീതമോള് പറയായിരുന്നേ, അമേരിക്കയിലെ തക്കാളി നമ്മുടെ മത്തന്റെ അത്ര ഉണ്ടാവും അത്ര. ഇത് കണ്ടോ, ഇത് വലിയ തക്കാളിയാ, അതിപ്പോ അമേരിക്കയിലെ വലുത്, ദുബായിലെ വലുത് എന്ന് മനസ്സിലാവില്ല. യെല്ലോ കളറുണ്ട്, ഡാർക്ക് റെഡ് ഉണ്ട്, കുഞ്ഞു ടൊമാറ്റോസ് ഉണ്ട്. ഇതാണ് ഞാൻ വരുന്ന സൂപ്പർ മാർക്കറ്റാ. ഇത് വീട്ടിന്റെ കുറച്ച് അടുത്താണ്. ഇവിടെ അത്യാവശ്യം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് അമേരിക്കയിലെ തക്കാളി കണ്ടേ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഫ്രൂട്ട് സെക്ഷനിൽ എത്തി. അപ്പൊ ഇവിടെ കുറെ ടൈപ്പ് തക്കാളികൾ കാണാനുണ്ട്. അപ്പോ ഇതാണ് തക്കാളി. ഇതിന്റെ പേര് ജസ്റ്റ് ടൊമാറ്റോ എന്നാണ് എഴുതിക്കണേ. ഇത് അത്യാവശ്യം വലുതാണ്, പക്ഷെ ഇതിനേക്കാളും വലുത് ഞാൻ കാണിക്കാൻ പോണേയുള്ളൂ. ണ്ടോ, ഇത് ഓൾമോസ്റ്റ് ഒരു നാല് തക്കാളിയുടെ സൈസ് കാണും. ഞങ്ങളുടെ നാടൻ തക്കാളി ഇതായിരിക്കും ഇനിയിപ്പോ കൽപ്പന ചേച്ചി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സിനിമയില്. അത്യാവശ്യം വലുതാണ് നോക്കേ. ഇതിന്റെ പേരാണ് ബീഫ് സ്റ്റേക്ക് തക്കാളി പറഞ്ഞിട്ടാണ്. അപ്പോ ടു ടൈപ്സ് ആയി. ഇനി ഞങ്ങൾക്ക് വേറെ ടൈപ്പ് പോവാം. ഇതാണ് ഇവിടുത്തെ പ്ലം ടൊമാറ്റോസ്. ഇതാണ് ഞാൻ യൂഷ്വലി വാങ്ങാറ്. ഇത് ചെറുതുമല്ല, കൂടുതൽ വലുതുമല്ല, മീഡിയം സൈസാണ്. അപ്പൊ ഇതൊരു ടൈപ്പാണ്. നെക്സ്റ്റ് വേറൊരു ടൈപ്പും കൂടി ഉണ്ട്. അപ്പൊ ഇതാണ് സ്റ്റെം തക്കാളി. ഇതിപ്പോ കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ സ്റ്റെമ്മൊക്കെ ഉള്ളത്. ഇതായിരിക്കും ഞങ്ങളുടെ നാട്ടില് ഉള്ള ഒരു തക്കാളി, മീൻസ് നാടൻ തക്കാളിയാണെന്ന് തോന്നുന്നു. നാട്ടില് ഇതിനേക്കാൾ ചെറുതായിരിക്കും, പക്ഷെ ഇവിടെ ഇതാണ് സ്റ്റെം തക്കാളി. ഇതിടയ്ക്ക് ഞാൻ വാങ്ങാറുണ്ട്. ഇതിൽ കുറച്ചും കൂടി പുളിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് കറിക്കൊക്കെ ഒരു പുളി ഉള്ള തക്കാളി യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഞാൻ രണ്ട് ടൈപ്പ് വാങ്ങും. ആ തക്ക പ്ലമ്മും പിന്നെ ഈ സ്റ്റെമ്മാണ് ഞാൻ യൂഷ്വലി വാങ്ങാറ്. അപ്പൊ ഇവിടെ കണ്ടത്രോളം ഫോർ ടൈപ്സ് ഞങ്ങൾ ഇവിടെ കണ്ടു. പിന്നെ ഇനിയൊരു കാര്യം, നാട്ടില് എല്ലാവരും ചോദിക്കാറുണ്ട് അത് കിട്ടോ ഇത് കിട്ടോ എന്ന്. അതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിനക്ക് ചക്ക കിട്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഇതൊക്കെ ഇന്ന് കുറെ ചക്ക ഉണ്ട്. യൂഷ്വലി അത്ര ചക്ക ഉണ്ടാവാറില്ല, ഐ തിങ്ക് സീസണലാ തോന്നുന്നു. അപ്പൊ നാട്ടിലന്തരി ടേസ്റ്റ് ഇല്ലെങ്കിലും ഞങ്ങളുടെ കൊതി മാറ്റാൻ ഇതൊക്കെ മതി. അപ്പൊ ഇന്ന് ഞാൻ ചക്ക എടുക്കാൻ പോണോ. അപ്പോ അമേരിക്കയിലെ തക്കാളി എല്ലാരും കണ്ടില്ലേ, ഇനി നമുക്ക് കാനഡയിലെ തക്കാളി കാണാം കേട്ടോ. ഈ ഫ്രൂട്ടിക്കാരനെ പറഞ്ഞ സ്റ്റോഴ്സ് നിന്നാണ് ഞാൻ എപ്പോഴും എന്റെ പച്ചക്കറി മേടിക്കാറ്. ഇതൊരു തരം ഇന്ത്യൻ സ്റ്റോറാണ്, പഞ്ചാബീസ് റൺ ചെയ്യുന്ന സ്റ്റോറാണ്. ഇവിടെ ബ്രിട്ടീഷ് കൊളംബിയയിലും ആൽബർട്ടയിലും മാത്രമേ ഇവരുടെ ചെയിൻസ് ഉള്ളൂ, കാനഡയിൽ എല്ലായിടത്തും ഇല്ല. അപ്പോ കൽപ്പന ചേച്ചി പറഞ്ഞ തക്കാളി എന്തായാലും ഭാബി കാണിച്ചു തന്നു. ഇനി കാനഡയിൽ കിട്ടുന്ന വെറൈറ്റീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ലെറ്റ്സ് ഗോ. ഇതാണ് റോമ ടൊമാറ്റോസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഷേപ്പ് കണ്ടോ, ഇങ്ങനെ ഓവൽ ഷേപ്പ് ആയിരിക്കും. ഞാൻ കൂടുതലും ഇതാണ് മേടിക്കാറ്. ഇതിന് അത്യാവശ്യം പുളിയും നല്ല ഫ്ലഷിയാണ്. അപ്പോൾ കറിയൊക്കെ വെക്കാൻ നല്ലതാ. പിന്നുള്ളത് ഇതാണ്, ഇതാണ് വലിയ ടൊമാറ്റോസ്. ഇതാണ്, ഇതാണോ ഇനി കൽപ്പന ചേച്ചി പറഞ്ഞ എനിക്കറിയില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ഞാൻ കണ്ടേക്കുന്ന തക്കാളി ഇതാണ്. പിന്നുള്ളത് ഹോട്ട് ഹൗസ് ടൊമാറ്റോസ്. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ എനിക്കും അറിയില്ല, പക്ഷെ ഇതെന്താ നല്ല വലിയ തക്കാളിയാണ്. വേറെ വെറൈറ്റി കാണിച്ചതാട്ടോ. ഇതാണ് വെറൈറ്റി പാക്ക്. ഇതിൽ തക്കാളികളുണ്ട് പല കളറിലാണ്, ഗ്രേപ്പിന്റെ ഷേപ്പിലാണ്. ഇത് വെറൈറ്റി പാക്കാണ്. എല്ലാം തരം തക്കാളികളുണ്ട് ഇതിൽ കണ്ടോ.
യെല്ലോ റെഡ് ഡാർക്ക് കളർ എല്ലാം ഉണ്ട്. ഇതൊരു തരം തക്കാളികളാണ്, ക്യൂവന സാലഡ്സിൽ യൂസ് ചെയ്യാവും. പിന്നെ ഇതാണ് ടൊമാറ്റോ അവലാൻറ്റിയ, ഇത് മെക്സിക്കോന്ന് വരുന്ന തക്കാളിയാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ പറയണ വെച്ചാൽ വള്ളി വള്ളി വള്ളിയിലായിരിക്കും ഈ തക്കാളികൾ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനെ നാട്ടിലും കാണാറും തോന്നുന്നു ഇത് ഇതുപോലത്തെ. ഇത് മെക്സിക്കോന്നാണ്. പിന്നെയാണ് ഇത് കണ്ടോ, അത് ഗ്രേപ്പ് ടൊമാറ്റോസ് ആണ്. ഗ്രേപ്പിൻ്റെ ഷേപ്പാണ് ഇതിന്, കണ്ടോ ഗ്രേപ്സ് പോലെ ഉണ്ട്. പക്ഷെ ഇത് ടൊമാറ്റോസ് ആണ്. ഇത് സ്വീറ്റ് ആയിരിക്കും കൂടുതലും. ഇവിടുത്തെ സാലഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടൊമാറ്റോസ് ആണിത്. പിന്നെയാണ് ഇത് ടൊമാറ്റോ റെഡ് ബീഫ് സ്ട്രീക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൊമാറ്റോസ് എന്ന് പറയുന്നത്. ഇവിടെ സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന വെറൈറ്റി ഓഫ് ടൊമാറ്റോ ആണിത് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ടൊമാറ്റോ വിശേഷങ്ങൾ, കാനഡയിലെ ടൊമാറ്റോ വിശേഷങ്ങൾ. ഇതാണ് നമ്മൾ ദുബായിയിൽ ഫസ്റ്റ് ഒരു തക്കാളി. ഇതാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്. ഇത് നല്ല പുളി ഉണ്ടാകാറുണ്ട് കണ്ടോ. നമുക്ക് വേറെ തക്കാളി കാണാം. ഇത് കണ്ടോ, ഇത് വലിയ തക്കാളിയാണ്. അതിപ്പോൾ അമേരിക്കയിലെ വലുത്, ദുബായിലെ വലുതെന്ന് മനസ്സിലാവില്ല. നല്ല വലുപ്പമുള്ള തക്കാളിയാണ് കേട്ടോ. അത് ഓർഗാനിക് തന്നെയാണ്, ഓർഗാനിക് ലോക്കൽ ഓർഗാനിക് ബീഫ് എന്നാണ് എഴുതിക്കുന്നത് കണ്ടോ. വേറെ ഓർഗാനിക് ടൊമാറ്റോ, വേറെ ഒന്ന് യെല്ലോ ചെറി യെല്ലോ സ്നാക്ക് പെപ്പർ യെല്ലോ ടൊമാറ്റോ. ചെറി ടൊമാറ്റോസ് രണ്ട് തരമുണ്ട് ചെറി ടൊമാറ്റോസ്. പിന്നെ ഇതാ ഞാൻ സാധാരണ വാങ്ങുന്നത് ഈ ടൊമാറ്റോസാണ് കേട്ടോ. കാരണം നമുക്ക് സാധാരണ ടൊമാറ്റോ ആണ്, ഞാൻ സാധാരണ യു എയിലെ ടൊമാറ്റോ. അപ്പൊ പല വെറൈറ്റി ഓഫ് തക്കാളികൾ കണ്ടില്ലേ നിങ്ങൾ. ഇനി അടുത്ത എപ്പിസോഡിൽ ഒരു രസകരമായ ടോപ്പിക്കുമായിട്ടായിരിക്കും ഞങ്ങൾ വരാൻ പോകുന്നത്. പച്ചക്കറി അല്ല കേട്ടോ, വേറെ വല്ല ടോപ്പിക്കും ആയിരിക്കും. അപ്പൊ അതുവരിക്കും ആരും മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. Bye!